വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ശുശ്രൂഷക്കാരുടെ പരിശുദ്ധ സുവിശേഷം 19 അധ്യായം 23 മുതൽ 29 വരെ എന്ന വചനം. ഭൗതിക സമ്പത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചും അതിനെ എപ്രകാരം ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുമുള്ള വിവരണത്തിന്റെ സമാപനത്തിൽ ഈശോ നൽകുന്ന ഉപദേശമാണ്. ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരം. ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതിൽ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോവുക എന്നത്. ഇവിടെ ഒരു വലിയ സാധ്യത ഈശോ ശ്രോതാക്കളുടെ മുമ്പിലേക്ക് വെച്ചു നിൽക്കുന്നുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഏത് നിസാരതയെയും ധന്യതയാക്കുവാൻ സാധിക്കുന്നവനാണ് ദൈവം. സമ്പത്ത് മനുഷ്യന്റെ താൽക്കാലികമായ ഒരു തൃപ്തി നൽകുന്ന ഒന്നാണെങ്കിൽ നിത്യമായ സംതൃപ്തി നൽകുന്ന ഒരു വലിയ നിധിയിലേക്കാണ് ദൈവം തന്റെ ശിഷ്യരെ വിളിച്ചു. എന്റെ നാമത്തെ പ്രതി സഹോദരനോ സഹോദരിയോ മാതാവിനെയോ പിതാവിനെയോ ഭാര്യയോ മക്കളെയോ ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കും. തമ്പുരാന് വേണ്ടി മാറ്റിവെക്കുന്ന ഒന്നും നഷ്ടമാകില്ല. തമ്പുരാന്റെ വേണ്ടി മാറ്റിവെക്കുന്ന ഏവർക്കും 100 ഇരട്ടി പ്രതിഫലം അവിടുന്ന് നിത്യജീവനും ഉൾപ്പെടെ നൽകും എന്നുള്ള വലിയൊരു ഓഫറാണ് ഈശോ. ഈ വിശ്വാസത്തിൽ അചഞ്ചലമായി നിൽക്കുവാൻ, ഈ വിശ്വാസം പകർന്നു പങ്കുവയ്ക്കുവാൻ, ഈ വിശ്വാസം ജീവിക്കുന്നവരായി മാറുവാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഇതിൻ്റെ നിഷ്കർഷം. വിശ്വാസത്തിൽ നിലനിന്നാൽ, വിശ്വാസത്തിൽ സാക്ഷികളായ ദൈവം നൽകുന്ന സമ്മാനം നിത്യജീവൻ. നിത്യജീവനിലൂടെ സ്വർഗപ്രാപ്തി കരഗതമാകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. കഴിയുമ്പോൾ അവിടെ ഒതുക്കൊണ്ട് പോകും. നിങ്ങൾക്കുള്ള സ്ഥലം ഞാൻ ഒരുക്കി തരും. അവിടെ ഇടമില്ലായിരുന്നെങ്കിൽ ഞാൻ അക്കാര്യം നിങ്ങളോട് പറയുമായിരുന്നില്ലേ? എന്നൊക്കെയുള്ള ഈശോയുടെ സംഭാഷണങ്ങളിലൂടെ നിത്യതയോളം എത്തിച്ചേർന്ന് നിൽക്കേണ്ട ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും മാമോദിശായോടെ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വലിയ പ്രത്യാശയോട് ജീവിക്കുവാനുള്ള പ്രചോദനം നൽകുന്നതാണ്. ഭൗതിക സമ്പത്ത് നിത്യതയെ പൊലുകുന്നതിന് സഹായകരമായ രീതിയിൽ പങ്കുവയ്ക്കുന്നതിലൂടെ നിയോഗിക്കുവാൻ സാധിക്കാത്തവരെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുവാൻ. പങ്കുവയ്ക്കലാണ് സമ്പത്ത്. തമ്പുരാന് വേണ്ടി ആയുസ്സും ജീവിതവും പങ്കുവയ്ക്കുന്നവൻ നിത്യജീവൻ ഉറപ്പു നൽകുന്നു. തനിക്കുള്ളവ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നവന് സ്വർഗരാജ്യം സമ്പത്തിന്റെ ധന്യതയിലൂടെ നിത്യത അവന് പങ്കുവയ്ക്കുന്നു. നിത്യതയോളം എത്തിച്ചേരുവാൻ, നിത്യതയോളം കടന്നു ചെല്ലുവാൻ സഹായകരമായ ഒരു വഴിയായിട്ടാണ് ദൈവം നമുക്ക് സമ്പത്തും കഴിവുകളും സമയവും കാലവും അതിനെ യഥാവിധി ഉപയോഗിച്ച് നിത്യതയെ പുൽക്കുവാൻ